നമസ്കാരം. സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ട് മലപ്പുറം മമ്പാട് മൂസക്കുട്ടി എന്ന വയോധികന്റെ മരണം കേരളം വേണ്ടത്ര ചർച്ച ചെയ്യാതെ പോയി. ഹമീദ് എന്ന ഒരു കാബാലികൻ ഭർത്താവിന്റെ നിരന്തര പീഡനത്തെ തുടർന്ന്, അതായത് കല്യാണം കഴിപ്പിച്ചപ്പോൾ സ്ത്രീധനം കൈനീട്ടി വാങ്ങി, ഇതിനുശേഷം നിരന്തരം ആ പെൺകുട്ടി ഹിബ എന്ന പെൺകുട്ടിയെ മുൻനിർത്തി നിരന്തരം സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ മൂസക്കുട്ടി എന്ന വ്യക്തി മകൾക്ക് ഭർത്തൃഗൃഹത്തിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന പീഡനം കണ്ടു നിൽക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്ത വിഷയം എന്തുകൊണ്ട് കേരളം ഒരു പക്ഷേ വേണ്ടത്ര പരിഗണിക്കാതെ പോകുന്നു? കഴിഞ്ഞ ദിവസം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ വീട് സന്ദർശിച്ച് ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കൊല്ലത്ത് വിസ്മയ എന്ന പെൺകുട്ടി സ്ത്രീധന പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തപ്പോൾ കേരള മനസാക്ഷിക്ക് അത് മുറിവേറ്റിരുന്നു. അതിനെതിരെ ശക്തമായി പ്രതികരിച്ച് ആ കുടുംബത്തിന് നീതി ഉറപ്പാക്കാൻ വേണ്ടി സമൂഹം ഒന്നടങ്കം ഒറ്റക്കെട്ടായി നിലകൊള്ളുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ അത് മൂസക്കുട്ടിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടോ ആ വിഷയത്തിലേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്തുള്ളവരോ മറ്റു മേഖലയിലുള്ളവരോ എന്തുകൊണ്ടോ മുഖം തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകുന്നു. ഈ സ്ത്രീധന പീഡനമായിരുന്ന അതിൽ ജാതി മത വ്യത്യാസമില്ല തന്നെ. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അയപ്പിക്കുന്നത് ഒരുപക്ഷെ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ ഒരു വ്യക്തിക്ക് സാമ്പത്തികമായ ബാക്കപ്പ് ഇല്ല, അയാൾക്ക് ഈ ഹമീദിനെ പോലൊരു കാബാലികന് സ്ത്രീധനമായിട്ട് മകളെ കെട്ടുന്നു എന്നതിൻ്റെ പേരിൽ ഔദാര്യമായി കിട്ടുന്ന ആ പണത്തിന് വേണ്ടി അയാൾ 5 ലക്ഷം രൂപയോളം ബാങ്കിൽ നിന്ന് കടമെടുത്തതായി ഈ മകൾ പറയുന്നുണ്ട്. പോരാത്തതിന് അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്ന തരത്തിൽ സ്വർണം ഇട്ട് കഴിഞ്ഞു. ഈ റബ്ബർ ടാപ്പിങ്ങിനൊക്കെ എത്ര രൂപ ശമ്പളം കിട്ടുമെന്നുള്ള കാര്യമൊന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. തുലോം തുച്ഛമായ ശമ്പളമാണ്. ഒരു മരം വെട്ടിയാൽ കിട്ടും 50 പൈസയോ 1 രൂപയ്ക്കകത്തുള്ള തുച്ഛമായിട്ടുള്ള റേറ്റ്. 100 കണക്കിന് മരം വെട്ടുമ്പോഴാണ് അദ്ദേഹത്തിന് ചിലപ്പോൾ 100 രൂപ ഒരു ദിവസം സംഘടിപ്പിക്കാൻ കഴിയുന്നത്. അങ്ങനെ സാമ്പത്തികമായി പോലും പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടിക്ക് സ്വന്തം പിതാവിന് മകൾ കേൾക്കുന്ന ആ ദുരിതം കണ്ടു നിൽക്കാനാകാതെ റബ്ബർ തോട്ടത്തിൽ സ്വന്തം ജീവൻ ഒടുക്കേണ്ട ഗതികേട് ഈ നാട്ടിൽ ഒരു പിതാവിന് വന്നിരിക്കുകയാണ്. അതൊരു ചെറിയ വിഷയമല്ല. അതിനെ ഒരൊറ്റപ്പെട്ട സംഭവമായി കണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രിവിലേജുകൾ കൊടുത്ത് അത് അധികം ചർച്ചയാകേണ്ട വിഷയമായി കരുതി തള്ളിക്കളയേണ്ട ഒന്നല്ല തന്നെ. സ്ത്രീധനം കൈനീട്ടി വാങ്ങിയ ഹമീദിനെ പോലൊരാൾ, എന്നിട്ട് ആ ഹമീദ് എന്ന ഈ പറയുന്ന നെറുകെട്ട വ്യക്തിയുടെ അച്ഛനും അമ്മയുടെയും സഹായത്തോടുകൂടി നിരന്തരം പീഡിപ്പിക്കുകയാണ്. ആ സ്ത്രീ എന്ത് തെറ്റാണ് ഈ പറയുന്നത് ചെയ്തത്? ഈ വീട്ടിലേക്ക് വിവാഹം കഴിച്ച് വന്നു എന്നുള്ളതാണോ? സ്വന്തമായി അധ്വാനിച്ച് 10 പൈസ ഉണ്ടാക്കാൻ മനസ്സില്ലാത്ത ഇത്തരത്തിലുള്ള കുറെ ഹമീദന്മാരും നമ്മുടെ നാട്ടിലുണ്ട്. വിസ്മയ കേസ് പ്രതിയായ കിരൺകുമാറിനെതിരെ ഈ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്ന അതേ തീവ്രമായ ശബ്ദം മൂസക്കുട്ടിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ച ഹമീദിന് നേരെ ഉയരുന്നില്ല. ഹമീദിന് ഈ നാട്ടിൽ പ്രത്യേക പ്രിവിലേജ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ആ മരണപ്പെട്ട മൂസക്കുട്ടിയുടെ മകൻ 1 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്ന ഹമീദിനെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ തയ്യാറാകുന്നത്. മകനായ ആസിഫാണ് ആ പരാതി കൊടുക്കുന്നത്. സ്വന്തം പിതാവിന്റെ മരണത്തിൽ ആ ഞെട്ടലിൽ നിന്ന് ആ കുടുംബം മുക്തി നേടിയതിനു ശേഷമാണ് പരാതിയുമായി മുന്നോട്ട് പോകുന്നത്. കാലതാമസത്തെക്കുറിച്ചൊക്കെ ചോദ്യം വന്നിരുന്നെങ്കിൽ പോലും കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഊർജിത അന്വേഷണത്തിനൊടുവിലാണ് ഈ പറയുന്ന ഹമീദിനെ ഈ അടുത്ത ദിവസം കസ്റ്റഡിയിലെടുത്തത്. ബന്ധുവിന്റെ വീട്ടിൽ ഒളിവിൽ കഴിയുകയാണ്. ഒരു ഒളിപ്പുമില്ലാതെ ഒരു മനുഷ്യന്റെ ജീവനെ ഇല്ലായ്മ ചെയ്തിട്ട് പണത്തിനോടുള്ള ആർത്തി കാണിച്ച് ഒരു സ്ത്രീയെ നിരന്തരം പീഡിപ്പിച്ചിട്ട് ആ വീട്ടിൽ ചെന്നതിന് ശേഷം ഒരു ദിവസം സമാധാനം കൊടുത്തില്ല എന്ന് ഹിബ എന്ന പെൺകുട്ടി ഈ നാടിനോട് വിളിച്ചു പറയുമ്പോൾ എന്റെ സമൂഹം അത് വേണ്ട രീതിയിൽ കേൾക്കുന്നില്ല. ഏതെങ്കിലും ഒരു വിഭാഗത്തിനോട് മാത്രം ഒരു സമീപനവും മറ്റൊരു വിഭാഗം ചെയ്താൽ അതിന് ഒരു മൃദു സമീപനം എന്ന രീതി ഈ നാട്ടിൽ പാടില്ല തന്നെ. അഭ്യസ്ത വിദ്യയിലാണ് എല്ലാ വിഷയത്തിലും ഒരേ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. അവിടെ ജാതി മതം എന്നതിന് യാതൊരു വേർതിരിവുമില്ല. കിരൺകുമാറിന് ഈ നാട് ഏത് രീതിയിലാണ് വിമർശനങ്ങൾ നൽകിയതെന്നോ ആ രീതിയിലുള്ള വിമർശനം തന്നെയാണ് മൂസക്കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഹമീദിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നേരെയും ഉണ്ടാകേണ്ടത്. ഇത്തരം പ്രവർത്തനങ്ങൾ ആര് ചെയ്യുന്നുണ്ടോ? ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ
ഈ മുസ്ലിം മത വിഭാഗങ്ങൾക്കിടയിൽ ഇന്നത്തെ അടുത്ത ദിവസങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യമാണ് അതായത് 17 വയസ്സായ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചു എന്നുള്ള കാര്യം എന്തിനാണ് എന്തിനാണ് ഈ ശൈശവ വിവാഹത്തിനു വേണ്ടി ഇപ്പോഴും അത് മലപ്പുറം പോലൊരു ജില്ല കേന്ദ്രീകരിച്ച് ഈ അടുത്തത് രണ്ടാമത്തെ കേസാണ് റിപ്പോർട്ട് ചെയ്തത് ഈ പെൺകുട്ടികളെയൊക്കെ വേണ്ടത്ര വിദ്യാഭ്യാസം നൽകാതെ ഒരു ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമത്തിനു പോലും അവർക്ക് സമയം കൊടുക്കാതെ വിവാഹം കഴിച്ച് അയപ്പിക്കണമെന്നുള്ള ഒരു സമ്പ്രദായം എവിടെ നിന്നാണ് ഉടലെടുത്തത് ഇതിനെ നേതൃത്വം നൽകുന്ന മതപുരോഹിതന്മാരായിക്കോട്ടെ ഇവർക്കും സാമാന്യ ബുദ്ധിയില്ലേ ഈ കേരളത്തിലെ സ്ത്രീധനം എടുത്ത് പരിശോധിച്ചാൽ അതിൽ പ്രതിചേർക്കപ്പെടേണ്ട ഒരു വിഭാഗമാണ് ഈ മത മേലധ്യക്ഷന്മാർ എന്ന് പറയുന്നത് മത മേലധ്യക്ഷന്മാർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്നവരല്ല ഏത് പ്രദേശത്ത് കല്യാണം നടന്നാലും ആ പ്രദേശത്തെ ഈ സ്ത്രീധന ചർച്ചകൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നതിന് ചില സാമുദായിക സംഘടനകൾക്കൊക്കെ ഉത്തരവാദിത്തമുണ്ട് അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവർ പോലും ഈ കേസിൽ പ്രതികളാണ് അവർ നേരിട്ടല്ല അവർ പരോക്ഷമായി പിന്തുണ കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഇത്തരം പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നത് ഈ തരത്തിൽ പീഡനം ഏറ്റുവാങ്ങിയ ഹിബയ്ക്ക് ആ വീട്ടിൽ നിന്ന് ശക്തമായി നിലപാട് സ്വീകരിച്ച് പുറത്തേക്ക് വരാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ സമൂഹത്തിന്റെ കുറ്റമാണത് സമൂഹം ഹിബയെ കുറ്റപ്പെടുത്തും അവൾ 4 ദിവസം അവിടെ താമസിച്ചിട്ട് ഇറങ്ങി വന്നിരിക്കുന്നു എന്ന പേരിലൊക്കെ പക്ഷേ മൂസക്കുട്ടി എന്ന പിതാവ് ഒരു വിവാഹം കഴിപ്പിച്ച് അയക്കുന്ന ആ പ്രാരാബ്ധം എടുത്ത് തോളിൽ വെച്ചതിന് ശേഷവും അതിന്റെ കടബാധ്യതകൾ അദ്ദേഹത്തിന്റെ തോളിലേറി ദൈനംദിനം ജോലി ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴും മകൾക്ക് സമാധാനപൂർണമായ ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നോർത്ത് അല്ലെങ്കിൽ എന്ന് വിലപിച്ച് സ്വന്തം ജീവനൊടുക്കി അദ്ദേഹം തിരികെ പോകുമ്പോൾ ഇതിനൊക്കെ ഉത്തരവാദികൾ ആരാണ് ഇതിനൊക്കെ ഉത്തരവാദി ഈ സമൂഹവുമാണ് ഒപ്പം ഇതിനൊക്കെ ചൂട്ടുപിടിച്ച കുറെ വിഭാഗക്കാരുണ്ട് അതുകൊണ്ട് മൂസക്കുട്ടിയുടെ മരണം സമൂഹം ഇഗ്നോർ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ട് ഇത് വലിയ തോതിൽ ചർച്ചയല്ല സോഷ്യൽ മീഡിയ ഈ വിഷയം വലിയ രീതിയിൽ ടേക്കപ്പ് ചെയ്തിട്ടില്ല എന്തുകൊണ്ട് സ്ത്രീധനം വിസ്മയുടെ അച്ഛനും അമ്മയും കൊടുത്തതുപോലെ തന്നെയാണ് മൂസക്കുട്ടിയും കൊടുത്തത് ഈ നാട്ടിൽ അതിനെ നിയമം മൂലം നിയന്ത്രിക്കാനുള്ള തീരുമാനം എടുത്തതിന് ശേഷവും ഹമീദിനെ പോലുള്ള ഈ പറയുന്ന നെറികെട്ടവന്മാർ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എവിടെയൊക്കെയോ പിന്തുണകൾ കിട്ടുന്നുണ്ട് അത്തരം പിന്തുണകളെ പൊളിച്ചെഴുതേണ്ട സമയമായി എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയേണ്ടത് ഇതിന് സമൂഹ മാധ്യമങ്ങൾ ഏതെങ്കിലും ഒരു കോണിൽ മാത്രമേ വിമർശനം ഉന്നയിക്കൂ മറ്റൊരു വിഭാഗത്തിന് നേരെ വന്നാൽ നിശബ്ദരാകുമെന്ന് പറയുന്ന സമീപനത്തെ പൊളിച്ചെഴുതേണ്ട സമയം കൂടിയാണ് ഇതിലൂടെ ആഗതമായിരിക്കുന്നത് ഒരുപക്ഷെ കേരള ഗവർണർ അവിടെ പോയത് നല്ല കാര്യമെന്ന് പറയേണ്ടി വരികയാണ് അദ്ദേഹം ഈ നാട്ടിൽ സാക്ഷരത കൊണ്ട് സമ്പന്നമായ ആൾക്കാരുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ചിന്തകൾ വളരെ പിന്നോട്ടാണെന്ന് തുറന്നു പറച്ചിൽ നടത്തുന്നത് ഒരു യാഥാർത്ഥ്യമാണ് അത് ഈ സമൂഹം കേൾക്കേണ്ടതുണ്ട് യുവജനതയെങ്കിലും ഒറ്റക്കെട്ടായി ഇത്തരം സംഭവങ്ങളെ ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട് തീരുമാനങ്ങൾ ശക്തമായിരിക്കണം അതിലൂടെ മാത്രമേ മൂസക്കുട്ടിമാരെ പോലുള്ള പാവപ്പെട്ടവരുടെ ജീവൻ ഈ നാട്ടിൽ സംരക്ഷിക്കാൻ കഴിയൂ ധനമോഹികളായുള്ളവരെ ഒറ്റപ്പെടുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഈ നാട്ടിൽ നിയമങ്ങളുണ്ട് പക്ഷേ നിയമങ്ങൾ ഒരു സൈഡിൽ കിടക്കുന്നുണ്ട് ഇത്തരം തോന്നിവാസങ്ങൾ മറു സൈഡിൽ കൂടെ പിന്നെയും പിന്നെയും നടക്കുന്നു വിസ്മയ സംഭവം ഉണ്ടായതിനു ശേഷം ഇത്തരമൊരു സംഭവം പിന്നെയും ആവർത്തിക്കപ്പെട്ടെങ്കിൽ ഈ സമൂഹത്തിൽ നിശബ്ദമായി ഇപ്പോഴും ഈ സ്ത്രീധനത്തിന് വേണ്ടിയുള്ള കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നിഷേധിക്കാൻ പറ്റാത്ത വസ്തുതയായി മാറുന്നത്